ഹായ്, ഞാൻ സാന്ദ്ര. ഞാൻ കോളേജ് ഓഫ് അഗ്രികൾച്ചർ തൃശ്ശൂരിൽ സെക്കൻഡ് ഇയർ BSc അഗ്രികൾച്ചറിന് പഠിക്കുന്നു. ഞാൻ പ്ലസ് വൺ പ്ലസ് ടു ട്യൂഷൻ ചെയ്ത കാൻഡിഡേറ്റിനായിരുന്നു. കാൻഡിഡേറ്റിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഫസ്റ്റ് ഞാൻ അവരുടെ ടീച്ചേഴ്സിനെ പറ്റിയിട്ടാണ് പറയാനുണ്ട്. നമുക്ക് ബെസ്റ്റ് ടീച്ചേഴ്സിലായിരുന്നു കാൻഡിഡേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരുടെ ക്ലാസ്സസ് ആയാലും ക്ലാസ്സസ് കഴിഞ്ഞ് തരുന്ന നോട്ട്സ് ആയാലും അതിപ്പോൾ നമ്മുടെ പ്ലസ് വൺ പ്ലസ് ടു ആ ഒരു കാലഘട്ടത്തിന് മാത്രമല്ല, അത് കഴിഞ്ഞ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഒക്കെ നമുക്ക് റെഫർ ചെയ്യാൻ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നടന്ന എക്സാംസ്, അത് എൻട്രൻസ് ബേസ്ഡ് ആയിട്ട് ഇപ്പോൾ ഓൺ മാർക്ക് ബേസ്ഡ് എക്സാംസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നമ്മുടെ ബോർഡ് എക്സാമിനെ ബേസ് ചെയ്തിട്ട് അങ്ങനത്തെ എക്സാംസ് ഉണ്ടായിരുന്നു. രണ്ടും നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ പറയാനുള്ള റഹു സാറിനെയും ദൃശ്യച്ചേച്ചിയും പറ്റിയിട്ടാണ്. റഹു സാർ എന്ന് വെച്ചാൽ നല്ലൊരു മോട്ടിവേറ്റർ ആയിരുന്നു ഞങ്ങൾക്ക്. ആസ് ഞങ്ങളുടെ എന്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും സാറോട് പോയി പറയാം. എന്ത് ഇപ്പോൾ നമ്മുടെ അക്കാഡമിക് ബേസ്ഡ് ആയിട്ടുള്ള എക്സാംസിനെ പറ്റിയിട്ടും എല്ലാം സാറോട് പറയും. സാറും നമുക്ക് അതേപോലെ തന്നെ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻസും അതുപോലെ തന്നെ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസും എല്ലാം സാറ് നമുക്ക് പറഞ്ഞു തരുമായിരുന്നു. പിന്നെ ജിഷ്യച്ചെ പറ്റിയ പറയാനെന്നെ, ഞാനിപ്പോൾ പ്ലസ് വൺ പ്ലസ് ടു നൈറ്റ് ക്ലാഷും കൂടി അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു കാൻഡിഡേറ്റിൽ. അതും ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അപ്പോൾ തന്നെ ജിഷ്യച്ചെന്ന് വെച്ചാൽ നമ്മളപ്പം എപ്പോഴും നമ്മുടെ ഒപ്പം ഉണ്ടാവും. അതേപോലെ നൈറ്റ് ക്ലാഷ് നടക്കും, ആ രാത്രിയും ചേച്ചി ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവും. ഞങ്ങളെല്ലാം പാരൻസിൻ്റെ അടുത്ത് ഏൽപ്പിച്ച് അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ചേച്ചി ഇൻഡ്രസ്സറൊക്കെ പോകത്തുള്ളൂ. അതേപോലെ തന്നെ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും നമുക്ക് ചേച്ചിയുടെ അടുത്തായാലും സാറിൻ്റെ അടുത്തായാലും ആരെങ്കിലും വേണപ്പോൾ ചോദിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ പ്ലസ് വൺ പ്ലസ് ടു ആ ഒരു കാലഘട്ടത്തിൽ ശരിക്കും കാൻഡിഡേറ്റിൻ്റെ ഹെൽപ്പ് കാൻഡിഡേറ്റിനോട് ശരിക്കും താങ്ക്ഫുള്ളാണ്. താങ്ക് യു കാൻഡിഡേറ്റ്.